പൂർണ്ണ തൃപ്തിയോടെയല്ലെങ്കിലും രണ്ടാം മൂഴത്തിനിറങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ ബാംഗ്ലൂരു വിലങ്ങു നിന്നത് നിരാശയോടെ പോലും നോക്കിക്കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതികായകന്മാരായി തകർത്തെറിഞ്ഞ ടൂർണമെന്റിന്റെ ഫസ്റ്റ് ഹാഫ് മനോഹരമാക്കിയ പോലെ സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയായിരുന്നു. 20 പോയിന്റിലും പ്ലേ ഓഫ് സ്വപ്നം കണ്ടുറങ്ങണമെങ്കിൽ 2 വിജയം കൂടി അനിവാര്യമായിരിക്കണം. എങ്കിലും ഗോവൻ മണ്ണിലെ തിലക് മൈതാനം പ്രകമ്പനം കൊള്ളിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പടയണി സജ്ജമായിട്ടുണ്ടോ എന്നത് ആയുസ്സില്ലാത്ത നിരാശയായിരുന്നു. യുണൈറ്റഡിനെതിരെ ജിക്സണും ലാൽതാകയും മനോഹരമായി കളിച്ചിരുന്ന മധ്യനിരയിലേക്ക് സാങ്കേതികമായി അധികാരിയെ അംഗീകരിക്കാൻ പലതവണ മനസ്സ് സമ്മതിച്ചില്ല. എന്നാൽ കാണാ കാഴ്ചകൾക്കപ്പുറം യുണൈറ്റഡിന്റെ മുന്നേറ്റങ്ങൾ ഓരോ നിമിഷവും നിഷ്പ്രഭമാക്കാൻ ശ്രദ്ധയോടെയുള്ള അധികാരിയുടെ ഇടപെടൽ പലതവണ രക്ഷയായിരുന്നു. തുടക്കം മുതലേ വർണ്ണാഭമായി കളിക്കുന്നുണ്ടെങ്കിലും പലതവണ എവിടെയൊക്കെയോ പിഴവുകൾ മുന്നിൽ നിന്നു. അതിമനോഹരമായ 1-0 0-0 എന്ന നിലയിൽ കലാശിച്ചു. 2-ാം പകുതിയാകട്ടെ എന്തുകൊണ്ടും മനോഹരം. പിഴവുകൾ മുതലെടുക്കാനാകാതെ യുണൈറ്റഡ് മങ്ങി നിന്നത് ആശ്വാസമായി കണക്കുകൂട്ടാം. 2-ാം പകുതിയിൽ സുഹൈറും സംഘവും ഗില്ലിന്റെ കോട്ടയ്ക്ക് മുമ്പിൽ ഭീതി പടർത്തിക്കൊണ്ടേയിരുന്നു. വാസ്കസും ലൂണയും ഗോളിനായി ദാഹിച്ച് അവസരങ്ങൾ തേടിയിറങ്ങി. പലതവണ കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. അതിസുന്ദരമല്ലാത്ത പല കാഴ്ചകൾക്കുമപ്പുറം പ്രതീക്ഷയോടെ കാണാൻ കുതിച്ച ആ കാഴ്ച സത്യമായി അവതരിച്ചു. നിരാശയുടെ ഇരുൾ മൂടിയ ആരാധക കൺപോളകളെ കുളിർമയേകി ആഹ്ലാദാരവങ്ങളിൽ കലാശിച്ച പെരേരാഡിയസിന്റെ അതിസുന്ദരമായ തിരിച്ചുവരവിൽ സൂപ്പർ ഡ്യൂപ്പർ പ്ലേസ് ഹെഡ് ദെൻ ബ്ലാസ്റ്റേഴ്സ് 1 NE. ശേഷം വിജയപുലരി പൂത്തുലയാൻ കൂടുതലൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. 82-ാം മിനിറ്റിൽ മധ്യനിരയിൽ നോർത്ത് ഈസ്റ്റിന് വീണ്ടും പിഴച്ചു എന്ന് പറയാം. അതിമനോഹരമായി 70 വാര അകലെ നിന്ന് കിക്ക് ഓഫ് ലൈനിന്റെ വെളിയിൽ നിന്നും കിക്കെടുത്ത വാസ്കോസ് മഞ്ഞയണിഞ്ഞ മനസ്സകങ്ങളിൽ വീണ്ടും ഇന്ദ്രജാലമായി അവതരിച്ചു. അതെ, ഏവരും കാത്തിരുന്ന ഗോൾ വാസ്കോസിലൂടെ തന്നെ അവതരിക്കുന്നു. ദെൻ ബ്ലാസ്റ്റേഴ്സ് 2 NE. ശേഷം ഇഞ്ചറി ടൈമിന്റെ അവസാനത്തിൽ യുണൈറ്റഡ് ആശ്വാസ ഗോൾ നേടിയെങ്കിലും ഗോവൻ തിലക് മൈതാനിയിൽ കുകമാനോവിച്ചും സംഘവും മഞ്ഞകൊണ്ട് കോട്ട പണിത് കഴിഞ്ഞിരുന്നു. എ സ്ട്രൈക്കിംഗ് വിൻ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്. അതെ, ചതഞ്ഞരഞ്ഞ കോടാനുകോടി പൂക്കൾക്കിടയിലും വാടാതെ വീഴാതെ വളർന്നുകൊണ്ടേയിരിക്കും ഈ മഞ്ഞപ്പൂക്കൾ.